മത്സ്യവിപണിയിലെ മിന്നും താരമായ ആറ്റുകൊഞ്ച്. പച്ചയ്ക്ക് പളവളാ മിന്നുന്ന ഇവന്റെ പത്രാസ്. പാചകം ചെയ്താലോ നാവിൽ രുചിയുടെ മേളം ചൊരിയുന്ന ഉശിരൻ വിഭവങ്ങൾ തയ്യാർ. സ്വദേശത്തും വിദേശത്തും ആറ്റുകൊഞ്ചിന്റെ ഖ്യാതി പടരുകയാണ്. ഇതിനെ തുടർന്ന് കൊഞ്ച് കൃഷിയിലേക്ക് ധാരാളം കർഷകർ ഇറങ്ങുന്നുണ്ട്. ഇവരിൽ ഒരാളാണ് ആലപ്പുഴ മാമ്പുഴക്കരി സ്വദേശി ജോസഫ് കോര. പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്ന യശശരീരനായ ശ്രീ കെ എം കോരയുടെ മകനാണ് ഇദ്ദേഹം. കുട്ടനാട്ടിലെ 11 ഏക്കർ പാടത്താണ് ഇദ്ദേഹത്തിന്റെ കൊഞ്ച് കൃഷി. പണ്ട് 2 പൂവിൽ നെൽകൃഷി ചെയ്തിരുന്ന പാടങ്ങളാണ് ഇവ. എന്നാൽ 2ാം വിളക്കാലത്ത് രാമങ്കരി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് തുടർച്ചയായി കൃഷി നശിച്ചു. നെല്ല് കഴിഞ്ഞ് ആറ്റുകൊഞ്ച് കൃഷി ചെയ്താലോ എന്ന് ചിന്തിച്ചത് അപ്പോഴാണ്. കൊഞ്ച് കൃഷിക്കുള്ള അനുകൂല ഘടകങ്ങളൊക്കെയും കുട്ടനാട്ടിൽ സുലഭമായിരുന്നു. ഏറ്റവും ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എന്ന് പറഞ്ഞത് ജലം. അത് ഞങ്ങൾക്ക് സുലഭമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നെൽകൃഷി കഴിഞ്ഞ 6 മാസം ആ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് മറ്റ് യാതൊരു ഉപയോഗമില്ല. കാരണം അഡീഷണൽ ക്രോപ്പ് നമുക്ക് നടക്കില്ല എന്ന് നമുക്ക് ബോധ്യം വന്നു. തന്നെയല്ല, വേറെ ഒരുപാട് പ്രാദേശിക പ്രശ്നങ്ങൾ, ഈ ഉപ്പ് വരുന്നത്, മറ്റേ പിന്നെ തണ്ണീർമുക്കം ഷട്ടർ തുറക്കാത്തത് കൊണ്ടുള്ള നദികളിലെയൊക്കെ വെള്ളത്തിൻ്റെ മലിനീകരണം. അപ്പം ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യം കൃഷി ചെയ്യുന്നത് ഉണ്ടാകില്ല. ഒരു നെല്ലും ഒരു മീനും എന്ന രീതിയിലാണ് ജോസഫ് കൃഷി ചെയ്യുന്നത്. നെൽകൃഷി നടത്തുന്നതിനോടൊപ്പം പാടശേഖരത്തിന് തൊട്ട് നഴ്സറി തയ്യാറാക്കി അതിൽ 100,000 കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഒരു ദിവസം 25 കിലോ ജൈവത്തീറ്റ കൊഞ്ചിന് നൽകി. മീൻപൊടി, മൈദ, തവിട്, അരിപ്പൊടി എന്നിവയ്ക്കൊപ്പം മീനെണ്ണയും കലർത്തി കുഴച്ചാണ് തീറ്റ തയ്യാറാക്കുന്നത്. ധാതുലവണ മിശ്രിതവും ആവശ്യാനുസരണം ചേർക്കും. തീറ്റ തയ്യാറാക്കുന്ന ചുമതല ജോസഫിന്റെ ഭാര്യ തരുണി ജോസഫിനാണ്. ഇങ്ങനെ തയ്യാറാക്കിയ തീറ്റ നഴ്സറിയിൽ അവിടെവിടെയായി നിക്ഷേപിക്കും. ഇതുകൂടാതെ തവിടും അരിപ്പൊടി തീറ്റയും ഇടയ്ക്ക് നൽകും. നഴ്സറിയിൽ തീറ്റ വച്ചുകൊടുക്കുന്നതിനുള്ള പാത്രങ്ങളുമുണ്ട്. രാത്രിയിലാണ് കൊഞ്ച് കൂടുതൽ തീറ്റ എടുക്കുന്നത്. അതിനാൽ വൈകിട്ട് 2 പ്രാവശ്യം തീറ്റ നൽകും. ഇടയ്ക്ക് ഒറ്റാൽ വച്ച് കൊഞ്ചിനെ പിടിച്ച് വളർച്ച ഉറപ്പുവരുത്തും. വെള്ളത്തിൽ പ്രാണവായു കുറഞ്ഞാൽ കൊഞ്ച് ചത്തുപോകും. ഇതൊഴിവാക്കാൻ ദിവസവും വെള്ളം ശേഖരിച്ച് ഓക്സിജൻ ലഭ്യതയും pH പരിശോധിക്കും. കൊഞ്ചിനൊപ്പം ഗ്രാസ് കാർപ്പ്, കട്ല തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളും ഇദ്ദേഹം വളർത്തുന്നുണ്ട്. നവംബർ മാസത്തിലാണ് നെൽകൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് മാസത്തിലായിരിക്കും ഹാർവെസ്റ്റിംഗ് വരുന്നത്. ഞങ്ങൾ ഫെബ്രുവരി ആദ്യം ഈ പാടശേഖരങ്ങളോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് നഴ്സറി കാണും. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിൽ ഞങ്ങൾ ഈ നഴ്സറിയിൽ സീഡ് സ്റ്റോക്ക് ചെയ്യും. ഹാർവെസ്റ്റ് കഴിഞ്ഞ്, നെല്ലിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞ് പാടശേഖരത്ത് വെള്ളം കയറ്റി മണ്ണിൻ്റെ pHഉം വെള്ളത്തിൻ്റെ pHഉം ശരിക്കും ബോധ്യം വന്ന് അത് ഞങ്ങൾക്ക് അതിന് സാങ്കേതിക ഉപദേശങ്ങളും സഹായവും തരുന്നത് MBDAക്കാരാണ്. അവർ വന്ന് അതിന് വേണ്ട അവരുടെ ഉദ്യോഗസ്ഥർ വന്ന് അത് നോക്കി ഞങ്ങളെ വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ തരും. അത് പിന്നെ അങ്ങനെ വെള്ളത്തിൻ്റെ pH ബോധ്യപ്പെട്ട് കഴിഞ്ഞ് അവർ തന്നെ ഞങ്ങൾക്ക് ഉപദേശം തരും, ഇന്ന ഡേറ്റിൽ ഇത് നമുക്ക് റിലീസ് ചെയ്യാം. മിക്കവാറും അവരുടെ പ്രസൻസിലായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ നേഴ്സറിയിൽ നിന്ന് ഇതിനെ ഞങ്ങൾ ഫീൽഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. നെല്ലിന്റെ കൊയ്ത്ത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ കൊഞ്ചിൻ കുഞ്ഞുങ്ങളെ പാടത്തേക്ക് തുറന്നുവിട്ടു. പാടത്ത് പക്ഷികളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ നൈലോൺ നൂല് വലിച്ച് വല കെട്ടി. വെള്ളത്തിൽ പ്രാണവായു ഉറപ്പാക്കാൻ
പുറത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്ത് പാടത്തേക്ക് വിട്ടു. കൊഞ്ചിന് വളർച്ച എത്തിക്കഴിഞ്ഞാൽ പാടത്ത് താറാവിനെ വിടാം. താറാവ് നീന്തുമ്പോൾ വെള്ളം ചലിക്കും, അപ്പോൾ പ്രാണവായു കൂടുതലായി വെള്ളത്തിൽ കലരും. താറാവിന്റെ കാഷ്ടം കൊഞ്ചിന് നല്ല തീറ്റയുമാണ്. ഇതുകൂടാതെ പടം പൊഴിക്കുന്ന സമയത്ത് കൊഞ്ചിന് ഒളിച്ചിരിക്കാനായി ക്ലാനിൽ പൈപ്പ്, തൂമ്പ് എന്നിവയും ഇട്ടു. കൊഞ്ച് വളർന്ന് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനായി പല പ്രാവശ്യമായിട്ട് ഇതിന് ഈ പടം പൊളിക്കും. ആ പടം പൊളിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ തന്നെ അതിന് ദൈവം ഒരു ഇത് കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടെങ്കിലും പോയി ഒളിക്കാനായിട്ട് അതിനുള്ള പിന്നെ ഇത് സൗകര്യങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം നമ്മൾ പ്രത്യേകം വളർത്തുന്ന ഫാമുകളിലാണെങ്കിൽ നമുക്ക് ഈ സൗകര്യങ്ങൾ കുറവായിരിക്കും. അവിടെ നമ്മൾ കൃത്രിമമായിട്ട് അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഈ കുലാഞ്ഞിൽ അത് ഞങ്ങൾ കെട്ടിയിടും, അല്ലെങ്കിൽ പൈപ്പുകൾ, തൂമ്പുകൾ അങ്ങനെയുള്ളത് ഞങ്ങൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ നിക്ഷേപിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഈ പടം പൊളിക്കുന്ന സമയത്ത് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മൂന്നാല് ദിവസം ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റ് മീനിൻ്റെ ശല്യം ഉണ്ടാകില്ല. കാരണം ആ സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും, ഇതിനെ ആർക്കും അറ്റാക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഏറ്റവും ശല്യം ഉണ്ടാക്കുന്നതാണ് ആമ. അതിനെ നമുക്കൊരു പരിധി കവിഞ്ഞ് നമുക്ക് പിന്നെ നശിപ്പിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഒക്ടോബർ മാസത്തിലാണ് കൊഞ്ചിന്റെ വിളവെടുപ്പ്. പാടത്തെ വെള്ളം ശ്രദ്ധയോടെ വറ്റിച്ച ശേഷം അടുത്തട്ടിൽ കഴിയുന്ന ആറ്റുകൊഞ്ചിനെ പിടിക്കുന്നു. ഇത്തവണ കരിവേലിത്തറ മുക്കം പാടശേഖരത്തിലെ കൊഞ്ച് കൊയ്ത്ത് ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണർത്തി. കഴിഞ്ഞ 7 വർഷമായി നെല്ലു കഴിഞ്ഞ് കൊഞ്ച് കൃഷി ചെയ്തെങ്കിലും വിപണന പ്രശ്നം ജോസഫിനെ വലച്ചിരുന്നു. കൃത്യമായ വിലയോ തൂക്കത്തിൽ കൃത്യനിഷ്ഠയോ ഇല്ലാതെ കച്ചവടക്കാർ കൊഞ്ച് വാങ്ങിയത് കൃഷി നഷ്ടത്തിലാക്കി. ഇന്ന് വിപണനത്തിന്റെ കാര്യത്തിലും ജോസഫ് വിജയിച്ചിരിക്കുന്നു. യൂറോപ്പിലുള്ള ഒരു കമ്പനി ആറ്റുകൊഞ്ച് വാങ്ങാൻ മുന്നോട്ട് വന്നു. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം, ജൈവ കൊഞ്ച് തന്നെ നൽകണം. സമുദ്രോൽപ്പന്ന വികസന അതോറിറ്റി, സംസ്ഥാന മത്സ്യവകുപ്പ്, സിസ് ഏജൻസിയായ എക്കണോമിക് അഫയേഴ്സ് എന്നിവയുടെ സാങ്കേതിക നിർദ്ദേശങ്ങളോടെയാണ് ഇവിടെ ജൈവ കൊഞ്ച് വളർത്തിയത്. ജൈവ നെൽകൃഷി ഇറക്കിയ പാടത്ത് മാത്രമേ ജൈവ കൊഞ്ച് വളർത്താൻ കഴിയുകയുള്ളൂ. അതിനാൽ തികച്ചും ജൈവ രീതിയിലാണ് ഇന്ന് ജോസഫ് നെല്ലും വളർത്തുന്നത്. ജൈവ കൊഞ്ചിനുള്ള സാക്ഷ്യപത്രവും ഇന്ന് ജോസഫ് നേടിക്കഴിഞ്ഞു. കരിവേലിത്തറ മുക്കം ജൈവ കൊഞ്ച് ഫാം ഇന്ന് യൂറോപ്പിലെ മത്സ്യവിപണിയിൽ പ്രസിദ്ധമാണ്. ഈ വർഷം 2000 കിലോ ജൈവ കൊഞ്ച് ഇവിടെ നിന്നും കയറ്റി അയക്കാൻ കഴിഞ്ഞു. ഇതുവഴി ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ ലാഭം ജോസഫിന്റെ കൈകളിലെത്തി. കൊഞ്ചിനൊപ്പം ഗ്രാസ് കാർപ്പിന്റെ വിളവെടുപ്പും നടന്നു. പാടത്തെ കളകളും ജൈവ അവശിഷ്ടങ്ങളും തിന്ന് 2.5 മുതൽ 3 കിലോ തൂക്കം വരെയുള്ള ഗ്രാസ് കാർപ്പ് ഇവിടെ നിന്നു ലഭിച്ചു.
ജോസഫിന്റെ മത്സ്യവിജയം കണ്ട് കൂടുതൽ കർഷകർ ഒരു നെല്ലും ഒരു മീനും കൃഷി ചെയ്യാൻ തുടങ്ങി. നിലം തരിച്ചിട്ടിരുന്ന കർഷകരെ പോലും നെൽകൃഷിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ മത്സ്യങ്ങൾക്കു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മുക്കം നെല്ലുൽപാദക സമിതിയുടെ സെക്രട്ടറി കൂടിയായ ജോസഫിന് ഏറെ ആഹ്ലാദം. തീർച്ചയായിട്ടും നെൽകൃഷി ലാഭകരമായിട്ടാണ് പോകുന്നത്. അതിന് പ്രധാന കാരണം ഈ ഒന്ന് കള നിയന്ത്രണം, കീടങ്ങളുടെ ഉപദ്രവം, അതിലുപരി മണ്ണിൻ്റെ ഈ ഘടനയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കൊഞ്ച് മത്സ്യങ്ങളുടെ വേസ്റ്റ് ഇതെല്ലാം മണ്ണിൽ വന്ന് നമുക്ക് ശരിക്കും ആവശ്യമുള്ള ആ നെൽകൃഷിക്ക് ആവശ്യമുള്ള വളത്തിൻ്റെ തന്നെ നല്ലൊരു ഭാഗം ഈ മണ്ണിൽ അലിഞ്ഞ് അത് നെൽകൃഷിക്ക് വളരെ പ്രയോജനം കിട്ടുന്നുണ്ട്. പിന്നെ ധൈര്യമായിട്ട് പറയാവുന്നൊരു കാര്യമുണ്ട്, ഈ വിഷാംശം കലരാത്ത അരി ഈ മത്സ്യം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഈ നെൽകർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം ഒരു കീടനാശിനിയോ ഒന്നും ഞങ്ങൾക്ക് അവിടെ പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നെല്ലിനൊപ്പം കൊഞ്ചും വളർത്തുന്നതിന് കുട്ടനാട് വികസന സമിതിയും ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നുണ്ട്. നെൽകൃഷി കൊണ്ട് പ്രയോജനമില്ല എന്ന് വിചാരിച്ച് കൃഷി ഒന്നൊന്നായി വിട്ടുപോയ ആളുകളെ തിരിച്ച് നെൽകൃഷിയിലേക്കും അതുപോലെ തന്നെ മത്സ്യകൃഷിയിലേക്കും കൊണ്ടുവന്നുകൊണ്ട് ഒരാണ്ട് വട്ടത്തിൽ രണ്ട് കൃഷി, നെൽകൃഷിയും അതേ തുടർന്ന് ആറുമാസം കൊണ്ട് കൊഞ്ച് കൃഷിയും ചെയ്ത് ഏക്കറിൽ നിന്നൊരു 25,000-30,000 രൂപ അറ്റാദായം ഉണ്ടാക്കത്തക്കവണ്ണമുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇവിടെ വിളയുന്ന നെല്ലിന് 50% വില കൂടുതലാണ് ഞങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് വാങ്ങിച്ച് അത് മാർക്കറ്റിൽ ജൈവ അരിയായിട്ട് മാറ്റുകയാണ്. അങ്ങനെ ജൈവ അരിയും ജൈവ കൊഞ്ചും എന്ന ആ യാഥാർത്ഥ്യം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒത്തിരിയേറെ കൃഷിക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് തന്നെ ഒരു 10-50 ഏക്കറിൽ കൃഷിക്കുള്ള ആളുകൾ തയ്യാറായി വന്നിട്ടുണ്ട്. കൊഞ്ചിനൊപ്പം നെല്ലിനെയും പരിപോഷിപ്പിക്കുന്ന ഇവിടുത്തെ കൃഷി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒപ്പം നാടിനും ഗുണകരമാവുന്നു. കേരളത്തിന്റെ നെല്ലറയിൽ നിന്ന് ജൈവ അരിയുടെയും ജൈവ മത്സ്യത്തിന്റെയും വിജയകാഹളം ഉയരുകയാണ്. ജലസമൃദ്ധമായ നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ വിജയമാതൃക പകർത്താൻ കഴിയും. കഴിയണം.